അപ്പൊ നീ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മള് പാസ്റ്റയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ രാവിലെ എന്താ ഉണ്ടാക്കുക എന്നാലോചിച്ചിട്ട് വല്ലാത്തൊരു ടെൻഷൻ പോലെയാണ് കേട്ടോ. ജിക്കുവിനാണെങ്കിൽ നേരത്തെ സ്കൂളിൽ പോകണം, അപ്പൊ ആ ടൈം കൊണ്ട് നമുക്ക് കുക്ക് ചെയ്ത് തീർക്കുകയും വേണമല്ലോ. അപ്പൊ പാസ്ത ഉണ്ടാക്കിയിട്ടാണെങ്കിൽ സാധാരണ ശരിയാവാറില്ലേ, പാസ്ത ആകുമ്പോൾ ഇങ്ങനെ റെഡ് സോസ് ഒന്നും അങ്ങനെ കോട്ടിങ് ആവാറില്ല കേട്ടോ. അപ്പൊ എനിക്കൊരു എത്ര വലിയ ടേസ്റ്റ് തോന്നാറില്ല. അങ്ങനെ പരീക്ഷണങ്ങൾ ഇങ്ങനെ മാറ്റി മാറ്റി നടത്തിയപ്പോൾ ഈ അടിയായിട്ട് കുറച്ച് സക്സസ്ഫുൾ ആയിട്ട് തോന്നി. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിന് ചെയ്ത കുറച്ച് ടിപ്സ് ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ പാസ്ത നമ്മളിവിടെ ഉപ്പും ഓയിലും ചേർത്തുള്ള വെള്ളത്തിൽ തിളപ്പിച്ച് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നത് ഗാർലിക്കും ക്യാരറ്റും ക്യാപ്സിക്കും കൂടി വഴറ്റി അത് മാറ്റി വെക്കുക കേട്ടോ. അപ്പൊ ഇവിടെ തക്കാളിക്ക് ഭയങ്കര വിലയാണെന്ന് ഞാൻ പണ്ടേ പറയാറുണ്ട്. അപ്പൊ കുറച്ച് പേരൊക്കെ കമന്റ് ചെയ്യാറുണ്ട് നമുക്ക് ടിൻ ടൊമാറ്റോ യൂസ് ചെയ്തുകൂടിയെന്ന്. അപ്പൊ ഞാൻ അങ്ങനെ യൂസ് ചെയ്തിരുന്നില്ല, ഇപ്പൊ അടുത്ത് ഇവിടെ ഫ്രണ്ട്സും കൂടി പറഞ്ഞപ്പോ അതേ ഇങ്ങനെ യൂസ് ചെയ്തു. അപ്പൊ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ പാസ്ത ഉണ്ടാക്കാൻ വേണ്ടി മാത്രമേ ഇത് യൂസ് ചെയ്യുന്നുള്ളൂ, കറികൾക്കൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. പാസ്തയ്ക്ക് കുറച്ച് അധികം തക്കാളി വേണ്ടതുകൊണ്ട് വെജിറ്റബിൾസ് വഴറ്റിയത് ഇതേ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം നമ്മൾ പാസ്ത വേവിച്ചിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ അതും കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഫുള്ളൊന്നും യൂസ് ചെയ്യില്ല, വളരെ കുറച്ചേ ആവശ്യമുള്ളൂ. പിന്നെ നമ്മളിതേ നമ്മളെ സെയിം ഫ്രൈ പാനിൽ തന്നെ നമ്മൾ ടിൻ ടൊമാറ്റോ എടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് ഇപ്പോൾ എരിവിന് ആവശ്യത്തിന് ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ അങ്ങനെ ഇടാം. ഞാൻ പെപ്പർ പിന്നെ സോൾട്ട് ഇടണുള്ളൂ. പിന്നെ കുറച്ച് കെച്ചപ്പും കൂടിയിട്ട് ഒഴിക്കാറുണ്ട് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റി ആ പച്ചമണം മാറുമ്പോൾ കുറച്ച് ലൂസാക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പാസ്ത വേവിച്ച വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മുടെ പാസ്തയും കൂടി ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാസ്ത റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പാസ്ത ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തൊരു ഈ മെത്തേഡ് ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്ന വേറെ വല്ല ടിപ്സൊക്കെ നിങ്ങൾ താഴെ കമൻറ്റിലൂടെ പറഞ്ഞുതരാൻ മറക്കരുത് കേട്ടോ. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കുക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേ നമുക്ക് ആമസോണിൽ നിന്നൊരു ബോക്സ് വന്നിട്ടുണ്ട്, അതിൽ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള വെളിച്ചെണ്ണയാണ് കേട്ടോ. ഇപ്പോൾ വലിയൊരു പെട്ടിയിൽ ഇത്തിരി പോകുന്ന ഇത്തിരിയല്ല കുറച്ച് വലിയ വെളിച്ചെണ്ണ ടീന്ന് തന്നെയാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ വലിയ ബോക്സാണെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൽ ബാക്കി ഇതേ ഫുള്ള് ഇങ്ങനെ പേപ്പർ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ആദ്യമൊക്കെ ഈ ഓയിൽ നമ്മൾ കോസ്കോ എന്നാണ് മേടിക്കാറുള്ളത്. ഇപ്പോൾ കോസ്കോയിൽ പോക്ക് അങ്ങനെ നടക്കുന്നില്ല, നമുക്കൊക്കെ ഒരുപാട് സാധനങ്ങൾ മേടിക്കാനുണ്ട്, എങ്കിലേ കോസ്കോയിൽ പോയിട്ട് കാര്യമുള്ളൂ. ഇപ്പം അങ്ങനെ പോവാറേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആമസോണിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഓർഡർ ചെയ്യുന്നത്. ഇപ്പം ഞങ്ങൾ ഡെയിലി എല്ലാ കുക്കിങ്ങിനൊക്കെ കോക്കനട്ട് ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ബാക്കി വറുക്കാനൊക്കെ സൺഫ്ലവർ ഓയിൽ അങ്ങനെ യൂസ് ചെയ്യും. അപ്പം ഈ പേപ്പറുകളൊന്നും ഞാൻ കളയില്ല കേട്ടോ, വല്ല വരയ്ക്കാനോ അങ്ങനെ എന്തെങ്കിലും പിന്നെ നല്ല പൊടിയൊക്കെ അരിക്കാനോ അങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ നല്ല നീറ്റാക്കി മടക്കി എടുത്ത് വെക്കും. അത്രയധികം പേപ്പറുണ്ടേ. അപ്പോൾ നമ്മുടെ ജിക്കുട്ടൻ്റെ സ്കൂളിൽ നിന്ന് ഒരു ട്രിപ്പ് പോവുകയാണ്, അതുകൊണ്ട് തന്നെ ചോറ് പാസ്ത അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കൊടുത്തു വിടരുന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഒരു പാക്ക്ഡ് ആയിട്ടുള്ള ഐറ്റം കൊടുത്തു വിടണം. അപ്പോൾ ഞാൻ രാവിലെ തന്നെ കൺവീനിയൻസ് സ്റ്റോറിക്ക് പോവാണ്. അവിടെ നിന്ന് ഒരു ഒനിഗിരി മേടിക്കാനാണ് കേട്ടോ പോകുന്നത്. കുറച്ച് ബണ്ണൊക്കെ തലേദിവസം തന്നെ മേടിച്ച് വെച്ചായിരുന്നു. അപ്പോൾ ഡേറ്റ് കഴിയണ പ്രശ്നം കാരണം ഒനിഗിരി രാവിലെ മേടിക്കാൻ പറ്റുള്ളൂ. ഒനിഗിരി എന്ന് വെച്ചാൽ റൈസ് ബൗളാണ് കേട്ടോ. ഒനിഗിരി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ പണ്ടേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ട്യൂണ ഫിഷും അതേപോലെ തന്നെ മയോണൈസും ഫില്ലിംഗ് ആയിട്ടുള്ളൊരു ഒനിഗിരിയാണ് കേട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ അതാണ് എനിക്കും ഇഷ്ടം, ജിക്കുവിനും നല്ല ഇഷ്ടമാണ്. അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ തലേദിവസം മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. രണ്ട് സീരിയൽ ബാർ മേടിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരു ബണ്ണ്, പിന്നെ ഒരു ഒനിഗിരി. അപ്പോൾ രണ്ട് സ്നാക്കും പിന്നെ ഒരു ലഞ്ചും ആയിട്ടൊക്കെ കൊടുത്തു വിടാനുണ്ട്. അപ്പം അങ്ങനെ അതൊക്കെ റെഡിയായി. അപ്പം എന്തായാലും ജിക്കു ഇന്ന് ഡബിൾ ഹാപ്പി ആയിരിക്കും. ജിക്കുവിന് ഇഷ്ടപ്പെട്ട ഫുഡുകളാണ് ഇന്ന് ലഞ്ചിനും സ്നാക്സിനൊക്കെ. സാധാരണ വീട്ടിലുണ്ടാക്കി കൊണ്ടുപോകണേലും ഇഷ്ടമാണല്ലോ കുട്ടികൾക്ക് പുറത്തുനിന്നൊക്കെ മേടിക്കണത്. പിന്നെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഞാനും ചേട്ടനും കൂടിയിട്ട് ഷോപ്പിങ്ങിന് പോവുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദൂരെ സുനാമ മോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിംഗ് മോളുണ്ട്. അപ്പോൾ അവിടെ പോവുകയാണ്. എന്തിനാ പോണേന്ന് വെച്ചാൽ ഒരു ബർത്ത്ഡേക്കുള്ള ഗിഫ്റ്റ് മേടിക്കാനാണ്. അപ്പോൾ ആമസോണിൽ കുറേ സെർച്ച് ചെയ്ത് ഇങ്ങനെ മടുത്തു. അപ്പോൾ ഞാൻ ഷോപ്പിൽ നേരിട്ട് പോയി നോക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതേ നമ്മളങ്ങനെ സുനാമ മോളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു സൈക്കിൾ പാർക്കിംഗ് രീതിയാണിത്. അപ്പോൾ നല്ല സ്പേസ് സേവിംഗ് ആയിട്ടുള്ള ഒരു സൈക്കിൾ പാർക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ അധികം പേരും സൈക്കിളാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഏതൊരു കടയിൽ പോയിട്ടുണ്ടെങ്കിലും വലിയൊരു ഏരിയ സൈക്കിൾ പാർക്കിംഗിന് തന്നെ വേണം. അപ്പോൾ ഇതേപോലെയാണെങ്കിൽ അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ സൈക്കിൾ വയ്ക്കാൻ എടുക്കാനും സൗകര്യമാണ്. സ്റ്റാൻഡ് ഒന്നും ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഇങ്ങനെ വീഴുമൊന്നുമില്ല. ഗിഫ്റ്റ് നോക്കണ കൂട്ടത്തിൽ ഇതേ ഒരു സെയില് കണ്ടു. അപ്പം ഞാൻ വെറുതെ ചുമ്മാ അങ്ങനെ പേഴ്സുകളൊക്കെ നോക്കിയതാണ്. അപ്പം നമുക്ക് പറ്റിയതൊന്നും കിട്ടിയില്ല കേട്ടോ.
എന്തായാലും വന്ന സ്ഥിതിക്ക് എനിക്കും കിച്ചുബാബയ്ക്കും ഷൂ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്ക് ഷൂ നോക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയിട്ടുണ്ട്. എനിക്ക് സൈസിനനുസരിച്ച് ഷൂ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ മെൻസ് സെക്ഷനിലൊക്കെ പോയി നോക്കണം. അങ്ങനെ നോക്കുമ്പോൾ കാലിൽ വലിയ കൊടട്ട പോലെ വലിയ ഇതായിരിക്കും കേട്ടോ. അപ്പോൾ ലെങ്ത്ത് അഡ്ജസ്റ്റായി കിട്ടുന്നേ ഇല്ല. പിന്നെ കംഫേർട്ടും ഒക്കെ നോക്കി വരുമ്പോൾ എനിക്ക് കുറേ നാളായിട്ട് നടത്താൻ തന്നെ ഉള്ളൂ. എനിക്ക് ഇച്ചുബാബയ്ക്ക് ഒരെണ്ണം നോക്കിയെടുക്കണം. അപ്പം ഇവിടെ വരാനുള്ള കാരണം ജിക്കുവിൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ഉണ്ട്. അപ്പോൾ ബർത്ത്ഡേക്കുള്ള ഗിഫ്റ്റ് മേടിക്കാനാണ് കേട്ടോ. അപ്പോൾ ഇവിടേക്ക് താമസം മാറി വന്നേ പിന്നെ എന്നും ബർത്ത്ഡേസ് ആണ്. അപ്പോൾ ജിക്കുവിന് കുറേ ഫ്രണ്ട്സായി ബർത്ത്ഡേ ഗിഫ്റ്റ് ഇങ്ങനെ സെലക്ട് ചെയ്യാൻ തന്നെ പണി. ബർത്ത്ഡേ ഗിഫ്റ്റ് മേടിക്കണോണ്ടല്ല കേട്ടോ, ഇത് സെലക്ട് ചെയ്തെടുക്കണ്ടേ. ഓരോരുത്തർക്കും ഇങ്ങനെ മാറിമാരൊക്കെ ഇങ്ങനെ ഓരോന്ന് സെലക്ട് ചെയ്തെടുക്കലാണ് ഒരു ബുദ്ധിമുട്ട്. ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ടൊക്കെ നമ്മൾ മേടിക്കണ്ടേ. അപ്പോൾ കുറേയൊക്കെ ആമസോണിലൊക്കെ നോക്കും, അങ്ങനെ കുറേ ആഡ് ചെയ്ത് വെക്കും, അവസാനതൊക്കെ കളയും, കടയിൽ പോയി നോക്കും, ഇതൊക്കെ തന്നെ. അപ്പം നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ടോയ്സ് ആർ എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിലാണ് കേട്ടോ. അപ്പോൾ കുറേ ഗെയിമും കാര്യങ്ങളും ഉള്ളു ഇവിടെ. അത്ര വലിയ ടോയ്സ് ആർ എസിൻ്റെ ഇതല്ല ഇവിടെ ഉള്ളത്. ചില സ്ഥലത്ത് കുറച്ച് വലുതായിട്ടുണ്ടാവും. ഇവിടെ അപ്പോൾ അത്ര അധികം കളക്ഷനൊന്നും ഇല്ല. കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ ഒരു ഗെയിമിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ ഞാൻ മേടിച്ചത്. പിന്നെ ഞാൻ വേറൊരു ഷോപ്പിൽ പോയപ്പോൾ ഇങ്ങനെ ഹോട്ട് വാട്ടർ ബോട്ടിൽ കണ്ടായിരുന്നു. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾക്ക് വേദനകൾക്കൊക്കെ ചൂട് വയ്ക്കണ ഒരു സംഭവമാണ്. പണ്ടേ ഉള്ളതാണ് എൻ്റെ വീട്ടിൽ, ഞാൻ ചെറുതായിരിക്കുമ്പോഴേ വീട്ടിലുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ കുറേ നാളെ നോക്കി നടക്കണം, കിട്ടാറില്ല. അപ്പോൾ അങ്ങനെ ഒന്ന് കിട്ടിയപ്പോൾ മേടിച്ചു. നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പം അങ്ങനെ ആക്ച്വലി നമ്മുടെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു. പക്ഷേ ഞാൻ ഈ ഒരു സംഭവം കണ്ടപ്പോൾ ഒന്ന് ഷോപ്പിംഗ് ചെയ്യണമെന്നൊരാഗ്രഹം തോന്നിയിട്ട് ഷോപ്പിംഗ് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ട്രോളിയിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ സെൽഫ് സ്കാനേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ ബില്ലിംഗ് സെക്ഷനിലൊക്കെ അധികം വെയിറ്റ് ചെയ്യാണ്ട് ഇതേപോലെ നമ്മുടെ ട്രോളിയിൽ സെൽഫ് സ്കാനേഴ്സ് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് തന്നെ സാധനങ്ങൾ ഇങ്ങനെ സ്കാൻ ചെയ്തിട്ടിടാം. അപ്പം നമ്മുടെ ടോട്ടൽ എമൗണ്ടും ഒക്കെ അതിൽ തന്നെ കാണിക്കും. അവസാനം ബില്ലിങ്ങൊക്കെ ഭയങ്കര ഈസിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ആ സെൽഫ് സ്കാനർ കൊണ്ടുപോയിട്ട് ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബില്ലിങ് ടപ്പ് ചെയ്യുന്ന കഴിയും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുമ്പോൾ ഒരുപാട് പേരുടെ ജോലിയൊക്കെ പോകും, അതൊരു വിഷമമാണ് അല്ലേ. അങ്ങനെ സെൽഫ് സ്കാനേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് രണ്ടൈറ്റം കൂടി മേടിച്ചിട്ട് ഞങ്ങളിത് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇനി വീട്ടിൽ പോയിട്ട് ഇനി ഒരു പരിപാടിയും കൂടി ഉണ്ട്. നമ്മുടെ കിച്ചുവാവരം മുടി ആകെ വലുതായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വെട്ടണം. അപ്പോൾ കോവിഡ് തുടങ്ങിയ പിന്നെ ചേട്ടൻ തന്നെയാണ് വെട്ടാറുള്ളത്. പക്ഷെ ഇപ്പം എന്തോ കിച്ചു തീരെ സമ്മതിക്കുന്നില്ല. അതും പോരാണ്ട് ഞങ്ങൾ വീഡിയോ ഒക്കെ വെച്ചിട്ട് ഇരുത്തി മുടി വെട്ടാൻ ശ്രമിച്ചു. അപ്പോൾ കാണാൻ വെച്ചു കൊടുത്ത വീഡിയോ എന്ന് വെച്ചാൽ, ജിക്കു കുഞ്ഞായിരുന്നപ്പോൾ കാറിലിരുന്നിട്ട് മുടി വെട്ടുന്നൊരു വ്ളോഗും ഞാൻ ചെയ്തായിരുന്നു. ആ വീഡിയോ ആണ് കിച്ചുവാവയ്ക്ക് കാണാൻ വേണ്ടി വെച്ചു കൊടുത്തത്. അപ്പോൾ കിച്ചുവാവയ്ക്ക് ഒരാഗ്രഹം എനിക്കും കാറിലിരുന്ന് മുടി വെട്ടണത്. അങ്ങനെ കാറുള്ള ഹെയർ കട്ട് ഷോപ്പ് തപ്പി കുറേ നാളായി നോക്കുന്നു. അങ്ങനെ ഒന്ന് കണ്ട് അവിടെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അതേ കിച്ചുവാവിന് ഇപ്പോൾ സൈക്കിളിലൊക്കെ ഇരുത്തി തുടങ്ങിയിട്ട്. പക്ഷെ നല്ല തണുപ്പാണല്ലോ, അതുകൊണ്ട് തന്നെ ഒരു ബ്ലാങ്കറ്റും കൂടി എടുത്തിട്ട് ആകെ മൂടി ചുറ്റി കെട്ടി വെക്കുന്നുണ്ട്. സാധാരണ ഈ സൈക്കിളിനൊരു കവർ ഉണ്ടാവാറുണ്ട്, നമ്മൾ അഡീഷണൽ മേടിക്കണതാണ് കേട്ടോ. പണ്ട് ജിക്കൂനുണ്ടായിരുന്നു, അപ്പോൾ അത് കീറി ഇപ്പം അങ്ങനെ മേടിച്ചില്ല പിന്നെ അതീ പിന്നെ ഒന്നും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബ്ലാങ്കറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. അപ്പോൾ അത് നല്ല വാമായിട്ടിരിക്കുമല്ലോ. അപ്പോൾ അതീ നല്ല പാവക്കുട്ടി പോലെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ദേ നമ്മൾ ഷോപ്പിലെത്തി. കിച്ചു നല്ല ഹാപ്പിയായി. കാറുണ്ടായിരുന്നു, പിന്നെ കളിക്കാൻ ഇഷ്ടം പോലെ ടോയ്സ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കധികം വെയിറ്റിംഗ് ടൈം ഒന്നും ഉണ്ടായിരുന്നില്ല. കാറിൽ കയറിയിരുന്ന് മുടി വെട്ടി ഇങ്ങോട്ട് പോരാനുള്ള ടൈം തന്നെ ഉണ്ടായുള്ളൂ. കിച്ചു ആക്കി അവിടെ കുറച്ച് നേരം കളിച്ചാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ പാവത്താനായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഹെയർ കട്ട് ചെയ്തപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായില്ല, മിണ്ടാണ്ട് ഇങ്ങനെ ഇരുന്നു. പക്ഷെ ട്രിമ്മർ ഓണാക്കിയപ്പോൾ അതിൻ്റെ സൗണ്ട് കേട്ടിട്ട് ഒന്ന് പേടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചിടുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ ഹെയർ കട്ടിങ് കഴിഞ്ഞിട്ട് കിച്ചുവാവയ്ക്ക് ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ കിച്ചുവാവരെ ഹെയർ കട്ട് ചെയ്യാനായത് 2200 yen ആണ്, അതായത് നാട്ടിലത്തെ ഏകദേശം 1000 രൂപയാവും കേട്ടോ. അതേപോലെ തന്നെ എന്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്യാൻ അവിടെ അന്വേഷിച്ചപ്പോൾ 5000 something ആണ് ആവും എന്ന് പറഞ്ഞത്. അപ്പൊ ഹെയർ കട്ടിങ്ങിനൊക്കെ ഇവിടെ നല്ല എക്സ്പെൻസീവ് തന്നെയാണ് കേട്ടോ. അപ്പൊ ലാസ്റ്റ് ഡേ കിച്ചുവാവയ്ക്ക് കൊടുത്ത ഗിഫ്റ്റാണ് ഒരു ചെറിയൊരു ഇറേസർ ആയിരുന്നു കേട്ടോ. അപ്പൊ അതും കൂടി എടുത്തിട്ട് ഞങ്ങള് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ചാനലിലേക്ക് പുതിയതായിട്ട് വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ബൈ ബൈ.